ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ ബൈബിൾ സർവേ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കർത്താവേ, സ്വർഗസ്വ പിതാവേ, ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വചനപഠനത്തിനായിട്ട് നിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അവൾ കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ കാൽപാദത്തിൽ വന്നിരുന്ന് കർത്താവ് തിരുവചനം ശ്രവിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ തന്നെ ആ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും കർത്താവ് പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ലേഖനം ഞങ്ങൾ പഠിക്കുമ്പോൾ സ്ഥിരതയുള്ളവരായി തീരുവാനും കർത്താവ് പ്രാർത്ഥനയിൽ കർത്താവ് മുന്നേറുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ദൈവഹിതം അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് ആത്മാവിൻ്റെ വ്യാപാരം പിന്നെയും അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ബൈബിൾ സർവേയിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായമാണ് നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി. 5-ാം അധ്യായം പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ 3 ഭാഗങ്ങളായിട്ടെങ്കിലും 5-ാം അധ്യായത്തെ തിരിക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ 1-ാമത്തെ ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർന്നത്. സംസാരിക്കുന്ന പണത്തെക്കുറിച്ചും നിലവിളിക്കുന്ന കൂലിയെക്കുറിച്ചും 6 വാക്യങ്ങളിൽ നാം പരിശോധിക്കുകയുണ്ടായി. 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ വീണ്ടും സ്ഥിരതയെക്കുറിച്ച് അല്ലെങ്കിൽ ക്ഷമ, ദീർഘക്ഷമ, സഹിഷ്ണുത ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം 13-ാം വാക്യം മുതൽ പ്രാർത്ഥനയെക്കുറിച്ചുമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിവിഷൻ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് 6 വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത് 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതായിട്ടുള്ള ചില പദങ്ങൾ, ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവരട്ടെ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദീർഘക്ഷമ, സഹിഷ്ണുത ഈ 2 വാക്കുകൾ ആവർത്തിച്ചു വരുന്നത് കാണുവാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം തുടങ്ങിയത് ഓർമ്മയുണ്ടെങ്കിൽ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ, 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ യാക്കോബ് പറഞ്ഞത് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇപ്പോൾ പേഷ്യൻസ്, ഇംഗ്ലീഷിൽ ലെറ്റ് പേഷ്യൻസ് ഹാവ് ഇറ്റ്സ് പെർഫെക്റ്റ് വേ, പേഷ്യൻസ് സ്ഥിരമായിട്ട് സ്ഥിരതയോടുകൂടെ നിങ്ങളിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് സ്ഥിരത എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ പേഷ്യൻസ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് പേഷ്യൻസ് ആൻഡ് ദി എപ്പിസിൽ എൻഡ്സ് വിത്ത് പേഷ്യൻസ്. ഈ ലേഖനം തുടങ്ങിയതും സ്ഥിരതയെക്കുറിച്ച് അല്ലെങ്കിൽ സഹനത്തെക്കുറിച്ച്, ദീർഘക്ഷമയെക്കുറിച്ച്, സഹിഷ്ണുതയെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 5-ാം അധ്യായത്തിൻ്റെ 2nd പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ലേഖനം അവസാനിക്കുന്നതും അതേ ചിന്തയോടുകൂടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമ്മൾ ഇമ്പേഷ്യൻ്റ് ആകുന്നത് കൊണ്ട്, 1-ാം അധ്യായത്തിൽ 1-ാമത്തെ പക്വതയുടെ ലക്ഷണം പഠിച്ചത് ഓർക്കണം. പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? പേഷ്യൻ്റ് ആയിരിക്കണം. സഹിഷ്ണുതയും ക്ഷമയും ഉള്ളവർ ആയിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉള്ളവരായിരിക്കണം. സ്ഥിരതയും ഉള്ളവർ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. യാക്കോബ് അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആളുകൾ അക്ഷമരാകുന്നു, ആളുകൾ ക്ഷമ കുറഞ്ഞവരായി പോകുന്നു, സഹിഷ്ണുതയും ദീർഘക്ഷമയും ഇല്ലാത്തവരായി പോകുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ടും കൂടി ആകാം ഇങ്ങനെ കുറിച്ചിട്ടത്. നമുക്ക് പ്രാരംഭമായിട്ട് 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ ഒന്ന് വായിച്ചു കേൾക്കാം. യാക്കോബ് 5-ാം അധ്യായം 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരുവിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരുവിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല
എന്നും ഇരിക്കട്ടെ. ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും ഈ ലോകത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ നീതിയോടെ വാഴുന്ന ഒരു രാജാവ് ഈ ഭൂമിയിൽ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കണം അല്ലേ. അതുവരെ ഈ ലോകത്തിൽ എല്ലാ തരത്തിലുള്ള പാപങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നമുക്കുണ്ടാകും. തുടങ്ങിയത് തന്നെ നിങ്ങൾ നോക്കിക്കേ, എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. അതാണ് കുറിവാക്യം, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ ചോദിച്ച സമയത്ത് ഒലിവുമലയിൽ കയറി കർത്താവ് പ്രസംഗിച്ച ഒലിവുമല പ്രസംഗം എന്നറിയപ്പെടുന്ന ഒരു സന്ദേശം മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 നമുക്ക് വായിക്കാൻ കഴിയും. അത് ലൂക്കോസ് 21 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ കർത്താവ് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. 21, ലൂക്കോസ് 21:19, നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. അപ്പം നമ്മുടെ ക്ഷമയെ പരിശോധിക്കുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടാകുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം അന്ത്യകാലമൊക്കെ ആകുമ്പോഴേക്ക് അധർമ്മത്തിൻ്റെ മർമ്മം അതിശക്തമായി വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും, നമ്മുടെ ദീർഘക്ഷമ, നമ്മുടെ സഹിഷ്ണുത പരിശോധിക്കപ്പെടും. പലപ്പോഴും സ്ഥിരത വിട്ട് ഇളകിപ്പോകാനുള്ള പ്രേരണയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ കർത്താവ് പറഞ്ഞു നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. കർത്താവിൻ്റെ സഹോദരനായ യാക്കോവ് നമ്മളോട് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? സഹിഷ്ണുതയോടെ ഇരിക്കണം. അപ്പോൾ ഈ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ ഈ കർത്താവിൻ്റെ വരവെന്നുള്ളത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചോ, കർത്താവിൻ്റെ പ്രത്യക്ഷത. 7 വാക്യം കർത്താവിൻ്റെ പ്രത്യക്ഷതയുണ്ടോ? കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ. 8 വാക്യത്തിലുണ്ടോ നോക്കിയേ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. 9 വാക്യത്തിൽ ന്യായാധിപതി വാതിൽക്കൽ, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അപ്പം 7, 8, 9 ആകെ നമ്മൾ 12 വാക്യം വരെ വായിച്ചുള്ളൂ. ഈ വാക്യങ്ങളിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത. അപ്പോൾ ഈ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഭാഗ്യകരമായൊരു പ്രത്യാശയാണെന്ന് പൗലോസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തീത്തോസിൻ്റെ ലേഖനത്തിൽ. സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ, ദ ബ്ലെസ്ഡ് ഹോപ്പ് ഓഫ് ദ ചർച്ച്, കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ പ്രത്യക്ഷത വരുന്നത് വരെ നമുക്ക് ലോകത്തിൽ കഷ്ടതയുണ്ടാകും. കാരണം കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്നാണ്. ദാറ്റ് മീൻസ് എവറിഥിങ് വിൽ നോട്ട് ബി സ്മൂത്ത്. എല്ലാം അത്ര സ്മൂത്തായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ പോകുന്ന ഒരു ലോകമല്ല ഈ ലോകം. ലോകത്തിൽ വെല്ലുവിളികളുണ്ട്. യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പൗലോസ് ആണെങ്കിൽ എത്രയോ പ്രാവശ്യമാണ് പറഞ്ഞേക്കുന്നത് അറിയാമോ? നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം അനുഭവിക്കുവാനും നമുക്ക് വരം നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പത്രോസിൻ്റെ ലേഖനമാണ് കർത്താവ് വന്നില്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ പത്രോസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ കഷ്ടത എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുക, അതിശയിച്ചു പോകരുത്. ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകും. അങ്ങനെ കഷ്ടതയെക്കുറിച്ച് എല്ലാ അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെയും ഈ ലോകത്തിൽ എന്തുണ്ടാകും? കഷ്ടത ഉണ്ടാകും. ആ കഷ്ടങ്ങളിൽ കൂടി കടന്നു മാത്രമേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എവറിഥിങ് വിൽ നോട്ട് ബി സ്മൂത്ത്, വെരി സ്മൂത്ത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും കഷ്ടതകളും അങ്ങനത്തെ സന്ദേശം കേൾക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, കാരണം ഒരു പ്രശ്നവും ഇല്ലെന്ന്. പക്ഷെ അത് കണ്ണടച്ചിരുട്ടാക്കലാണ് അല്ലേ. നമുക്ക് കഷ്ടത ഉണ്ട്, എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കഷ്ടതകൾ കൂടിയാണ് ഈ ലോകത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നാം സഹിഷ്ണുതയുള്ളവർ ആകണം, നാം ദീർഘക്ഷമയുള്ളവർ ആകണം. നമ്മൾ വായിച്ച വാക്യങ്ങളിൽ ഇംഗ്ലീഷിൽ പേഷ്യൻസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പേഷ്യൻസിന് അനുവദിക്കുക അത് പ്രവർത്തിക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും, ഇവിടെ യാക്കോബ് 2 വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നാം കർത്താവിൻ്റെ വരവ് വരെ കാത്തിരിക്കണം, സ്ഥിരതയോടൊക്കെ ഇരിക്കണം. 2 ഡിഫറെൻറ്റ് വേർഡ്സ്. 1 7, 8, 10 വാക്യങ്ങളിൽ ദീർഘക്ഷമ, ലോങ് സഫറിങ് എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. 7 വാക്യം വായിച്ചിട്ട്, എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. 8 വാക്യം ദീർഘക്ഷമയുണ്ടോ നോക്കി. 8 വാക്യം നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. 10 വാക്യം സഹോദരന്മാരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും. ആ 3 വാക്യങ്ങളിലും ദീർഘക്ഷമ എന്നാണ്, ലോങ് സഫറിങ്.
സഫറിങ് എന്നല്ല, ലോങ് സഫറിങ്. അതിന് ഇത്തിരി നീളം കൂടുതലുണ്ടല്ലോ അല്ലേ. അപ്പം ലോങ് സഫറിങ്, ദീർഘക്ഷമ, വെറും ക്ഷമയല്ല. എനിക്കൊന്ന് കർത്താവ് പറഞ്ഞത് ക്ഷമ കൊണ്ട് പ്രാണനെ നേടും, യാക്കോവ് പറയാണ് വെറും ക്ഷമ പോരാ, എന്ത് വേണം, ദീർഘക്ഷമ വേണം. എന്നാൽ പതിനൊന്നാം വാക്യത്തിൽ വേറൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. പതിനൊന്നാം വാക്യം, സഹിഷ്ണുത കാണിച്ചവരെ, സഹിഷ്ണുത, എൻഡ്യൂറൻസ്. അപ്പം ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് യാക്കോവ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദീർഘക്ഷമയുമുണ്ട്, സഹിഷ്ണുതയുമുണ്ട്. എന്താണ് ഈ ദീർഘക്ഷമ സഹിഷ്ണുത എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, ടു റിമെയിൻ അണ്ടർ, ടു സ്റ്റേ ആൻഡ് പുട്ട് ആൻഡ് സ്റ്റാൻഡ് ഫാസ്റ്റ് വെൻ യു ഡ് ലൈക്ക് ടു ഗെറ്റ് എവേ, റൺ എവേ. മലയാളത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇങ്ങോട്ട് വരുമ്പം ഇത് ഇട്ടേച്ച് പോകാൻ നമുക്ക് തോന്നും അല്ലേ, ഇതങ്ങ് തീർന്നാൽ മതിയായിരുന്നു, എത്ര നാളെന്ന് വെച്ചാണ് സഹിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലയിലേക്ക് ഒരു ഭയങ്കര ലോഡ് വെച്ച് തന്നുതന്നെയായിരിക്കും, ഒരു ഭയങ്കര വെയിറ്റുള്ള ഒരു ചാക്കെടുത്ത് വെച്ച് തന്നു, കുറേ നേരമൊക്കെ നമ്മൾ തലയിൽ വെച്ചുകൊണ്ടൊക്കെ നിൽക്കും. പക്ഷേ ദർ വിൽ കം എ ടൈം വെൻ അല്ലേ, നമുക്കിത് സഹിക്കാൻ മേല, ഇത് താഴെ ഇട്ടേച്ച് പോകാൻ തോന്നും, ചിലപ്പോൾ ഇട്ടേച്ച് പോവുകയും ചെയ്യും. അതാണ് ഈ സഹിഷ്ണുത, ദീർഘക്ഷമ എന്നുള്ള പദത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അതായത് നമുക്കിത് ഇട്ടെറിഞ്ഞ് ഓടിപ്പോകാനായിട്ട് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇട്ടേച്ച് പോകരുതെന്നായി പറഞ്ഞത്, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും ഇത് തലയിൽ ചുമന്നുകൊണ്ടിരിക്കണമെന്ന്, ഇത് സഹിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ എന്നുള്ള ആ വാക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഇതൊന്നും തീരാൻ പോകുന്നില്ല. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെയും വെല്ലുവിളികൾ, കഷ്ടതകൾ, പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇട്ടേച്ച് പോകാൻ പലപ്പോഴും തോന്നും. ചിലപ്പോൾ നമ്മുടെ ഭാര്യ പറയും, ഭർത്താവ് പറയും, എത്ര നാളെന്ന് വെച്ചാൽ ഇട ഇട്ടേച്ച് പോകുമെന്ന് പറയും, മക്കൾ പറയും, സെൻറ്റിൻ സഹ വിശ്വാസികൾ പറയും, സമൂഹത്തിലുള്ളവർ പറയും, അയൽവക്കാർ പറയും. അപ്പോൾ നമുക്കും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നും, ശരിയാണ്, ഞാൻ മാത്രം എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത്, എല്ലാവരും നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇട്ടേച്ച് പോകാൻ തോന്നുന്ന ഒരു സാഹചര്യത്തിനാണ് ദീർഘക്ഷമ, സഹിഷ്ണുത എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചത്, രണ്ട് ഒന്നാണെങ്കിൽ പിന്നെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ച് എന്തിനാ, ദീർഘക്ഷമയെന്നും പറഞ്ഞു, സഹിഷ്ണുത, ലോങ് സഫറിങ് എന്നും എൻഡ്യൂറൻസ് എന്നും പറഞ്ഞു. ഈ ദീർഘക്ഷമയെന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു പീപ്പിൾ, ആളുകളോടുള്ള ബന്ധത്തിലാണ്. കാരണം ചില ആളുകളെ അങ്ങോട്ട് നമുക്ക് സഹിക്കാൻ മേലാതായിട്ട്, ഇത് ഒന്നുകിൽ ഇയാളൊന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാനൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു പീപ്പിൾ, അവിടെ സഹിക്കണമെന്നാണ് പറഞ്ഞത്, അവരെ സഹിക്കണം. അതുകൊണ്ടല്ലേ ഈ കല്യാണം കഴിച്ചവരെ എവിടം വരെ സഹിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, മരണം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ. അപ്പം നമ്മൾ അസഹിഷ്ണുത ആണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, ഇൻ റിലേഷൻ ടു പീപ്പിൾ. സഹിഷ്ണുത അല്ലെങ്കിൽ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു സിറ്റുവേഷൻസ് ആൻഡ് കണ്ടീഷൻസ്, സാഹചര്യങ്ങൾ. ആളുകളും കുഴപ്പക്കാരാകാറുണ്ട്, സാഹചര്യങ്ങളും കുഴപ്പക്കാരാകും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞ വ്യത്യാസം? അപ്പോൾ ചിലർക്ക് പ്രശ്നം ആളുകളാണ്, വേറെ ചിലർക്ക് പ്രശ്നം സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിലും ആളുകളോടുള്ള ബന്ധത്തിലും നമുക്ക് ദീർഘക്ഷമയും വേണം, സഹിഷ്ണുതയും വേണം. ആളുകളോടുള്ള ബന്ധത്തിൽ ദീർഘക്ഷമ, സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ സഹിഷ്ണുത. അതാണ് ഈ രണ്ട് പദങ്ങൾ, എൻഡ്യൂർ ചെയ്യുക, സഹിക്കുക, സാഹചര്യത്തെ സഹിക്കുക, ആളുകളോട് ക്ഷമ കാണിക്കുക. ഈ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചത് ഈ രണ്ട് ഉദ്ദേശത്തിലാണെന്ന് മൂലഭാഷയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. പക്ഷേ നമുക്കൊരു ചോദ്യം അവിടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഇതിങ്ങനെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രസംഗിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ട്, അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സകല ആളുകൾക്കും ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരും. ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ വിവരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രസംഗിക്കുന്ന ആൾക്കൊന്നും ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കരുത്. യാക്കോബിന് ബുദ്ധിമുട്ടില്ലായിരുന്നു, എഴുതിയ യാക്കോബിനെ കുറിച്ച് ചിന്തിച്ച് നോക്കി, അദ്ദേഹത്തിനുണ്ടായ പ്രതിസന്ധികൾ, മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെല്ലുവിളികൾ ഇല്ലേ, അപ്പോസ്തലന്മാർക്ക് എല്ലാം വെല്ലുവിളികളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യാക്കോബ് തുടർന്ന് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഈ സഹിക്കുക, ചുമ്മാ അതൊരു തിയറി പറഞ്ഞാൽ പോരല്ലോ, ഹൗ ക്യാൻ യു ഡു ദാറ്റ്, അതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയണ്ടേ, അത് പറയുകയാണ്. അതിന് അദ്ദേഹം മൂന്ന് ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. യു ലുക്ക് അറ്റ് ദീസ് ത്രീ എക്സാമ്പിൾസ് എന്നാണ് പറഞ്ഞത്, മൂന്ന് ഉദാഹരണങ്ങൾ. ഏഴാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരുവിൻ. ഓക്കെ, കൃഷിക്കാരൻ, യു ലുക്ക് അറ്റ് എ ഫാമർ, എ പേഴ്സൺ ഹു ഈസ് ഇൻവോൾവ് ഇൻ അഗ്രികൾച്ചർ, ഒരു കൃഷിക്കാരനെ നോക്കാൻ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഒരു സാധനമാണ് കൃഷിക്കാരൻ അല്ലേ. ഇപ്പോൾ ഇപ്പോൾ പുതിയ സംസ്കാരത്തിൽ അധികം പേര് കാണുന്നില്ലായിരിക്കാം, ബട്ട് ദെർ ഈസ് കൃഷിക്കാരൻ. രണ്ടാമത് നമ്മളോട് നോക്കാൻ പറഞ്ഞത് പത്താം വാക്യം, പത്താം വാക്യം, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ, ലുക്ക് അറ്റ്
പ്രോഫറ്റ്സ് പ്രവാചകന്മാരെ നോക്കുക, കൃഷിക്കാരൻ പ്രവാചകന്മാർ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പതിനൊന്നാം വാക്യത്തിലാണ് നാം കാണുന്നത്, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത, ഇയോബ്, ജോബിനെ നോക്കുക, ഇയോബിനെ നോക്കുക. അപ്പൊ മൂന്ന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. എന്നോട് പല ആളുകളും കഷ്ടതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇയോ തുടങ്ങി എന്നവർ പറയും. ഇയോബിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കും. പക്ഷെ പറയാനുണ്ട്, കാരണം കഷ്ടതയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം സാഹചര്യങ്ങളും ആളുകളും അദ്ദേഹത്തെ വിഷമിപ്പിച്ചു അല്ലേ. അപ്പോൾ സഹിഷ്ണുതയെ ദീർഘക്ഷമയെ അനുഭവിക്കേണ്ടി വന്ന ആളാണ്. സാഹചര്യങ്ങൾ മാത്രമാണ് പ്രശ്നമില്ലായിരുന്നു, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി. അപ്പോഴാണ് സ്നേഹിതന്മാരെന്ന് പറയുന്ന കുറച്ച് പേര് വന്നത് അല്ലേ. അവരെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സി. അപ്പോൾ ഈ എല്ലാം അനുഭവിച്ച ഒരാളാണ് ജോബ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പേരും എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. അതാണ് ഈ വാക്യങ്ങളിലുള്ളത്, ഒരു കൃഷിക്കാരൻ, പ്രവാചകൻ, ഇയോബ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത് കൃഷിക്കാരനെക്കുറിച്ചാണ് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം വാക്യം വായിക്കാം. വായിച്ചതാണെങ്കിൽ പോലും ഒന്നുകൂടെ ബൈബിൾ ക്ലാസ് അല്ലേ, അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ചു നോക്കാം. 5:7-9 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരുപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരുപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നുവല്ലോ. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ. അത്രയും മതി, പ്രവാചകന്മാരിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 9 വരെ വരുമ്പോൾ കൃഷിക്കാരനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ അനേകം ആളുകൾ കൃഷി ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കൃഷി ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ അക്ഷമയുള്ളവർക്ക് കൃഷി പറ്റുകയില്ല, മനസ്സിലായോ? കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ക്ഷമ വേണം. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാനായിട്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കൃഷിക്കാരെ കാണാനും ഇല്ല, ആരും കൃഷിക്കാരെ നോക്കുന്നുമില്ല. നിങ്ങൾ ഇന്ത്യക്കാരാണെങ്കിൽ കേരളം വിട്ടിട്ട് നോർത്ത് ഇന്ത്യയൊക്കെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അവിടെ കൃഷിക്കാരെ നിങ്ങൾക്ക് ധാരാളം കാണാം. ഗ്രാമങ്ങളും കൃഷി ചെയ്യുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെയുള്ള കൃഷിക്കാരെ നോക്കുമ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അക്ഷമയുള്ളവർക്ക്, നമ്മുടെ നാട്ടിലുണ്ട് കുറച്ച് കൃഷിക്കാരൊക്കെ ഉണ്ട്, അക്ഷമയുള്ളവർക്ക് പറ്റിയ ജോലിയല്ല കൃഷി. കാരണം ഒരു രാത്രി കൊണ്ട് ഒരു കൃഷി ചെയ്ത സാധനവും വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നില്ല. ആകെപ്പാടെ അങ്ങനെ ഒരു രാത്രി കൊണ്ട് പൊങ്ങി വരുന്നൊരു സാധനമുണ്ട്, എന്താണെന്ന് അറിയാമോ? കള. നമ്മൾ നടാത്ത കളകൾ തലപൊക്കി വരും. നമ്മൾ ടൈലിട്ടാൽ പോലും അതിൻ്റെ ഇടയ്ക്കൂടെ എന്ത് കയറി വരും? കള വരും. മിറ്റത്തൊക്കെ ഇപ്പോൾ ടൈലിട്ടേക്കുന്നവരില്ല, അവർക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ കള പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നടാത്തതും പെട്ടെന്ന് കയറി വരുന്നതും കള മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ഷമയോടെ. പിന്നെ ഇന്ന കാലത്താണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വെള്ളം കിട്ടാനും വെള്ളം കളയാനും ഒക്കെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട്. എന്നാൽ ഈ ലേഖനം എങ്കിൽ പോലും കുഴപ്പങ്ങളുണ്ടാകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള, ഇപ്പോൾ കാലാവസ്ഥയൊക്കെ പ്രവചിക്കാൻ പറ്റുകയല്ലോ, ഒരു ചക്രവാഹ ചുഴിയോ ഒരു ന്യൂനമർദ്ദമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അറിഞ്ഞുകൂടെ? പത്രത്തിലും TVയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ കൃഷി നശിച്ചതിനെക്കുറിച്ച്. വാഴക്കൃഷി മുഴുവൻ നശിച്ചു പോയി, പച്ചക്കറി കൃഷി മുഴുവൻ വെള്ളത്തിലായി പോയി, ഒരു ഓണം മുമ്പിൽ കണ്ടുകൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കാണാറില്ലേ? ഇപ്പോൾ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, വി ഹാവ് നോ കൺട്രോൾ ഓവർ വെതർ. കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാമെങ്കിലും കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ നമുക്ക് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു കൃഷിക്കാരൻ ഈ കാലാവസ്ഥയെ കൂടിയൊക്കെ ആശ്രയിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെല്ലാം സാങ്കേതിക വിദ്യ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു, അവിടെ നമ്മൾ വായിച്ച 7 വിലയേറിയ ഫലം എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു, കണ്ടോ? 7 വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ട്. ആ, അപ്പം വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട്, കാരണം ഈ ഫലം വിറ്റിട്ടാണ് അവർ എന്തെങ്കിലും ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാറ്റ്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴ ഒക്കെ വന്നു ഭവിച്ചാൽ ക്ഷമയല്ലാതെ എന്താ ഒന്നും ചെയ്യാനൊക്കെയല്ല, ലോണെടുത്തൊക്കെ ആയിരിക്കും ചെയ്തത്, മൊത്തം നശിച്ചു പോയി. അപ്പം പ്ലാന്റ്സ് ടേക്ക് ടൈം ടു ഗ്രോ, ഓരോ ചെടികളും വളരാനായിട്ട് സമയം എടുക്കും, അതിൻ്റെ വിത്ത് പാകപ്പെടാനും. കാരണം അതിൽ നിന്ന് വിത്തുണ്ടായിട്ട് അത് പിന്നെയും നടാനുള്ളതാണ്. അപ്പോൾ ഈ പ്രോസസ്സെല്ലാം ശരിയായി വരാനായിട്ട്, അത് ഫ്രൂട്ട് ഉണ്ടായാൽ തന്നെ അത് പാകപ്പെടാനായിട്ട് സമയം വേണം.
ഒരു ദിവസം ഫ്രൂട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, പക്ഷേ അത് പ്രായപൂർത്തിയിലെത്താൻ പിന്നെയും സമയമെടുക്കും. ഈ ചെടി വളർന്നു വരാനും അതിനകത്ത് പൂവുണ്ടാകാനും കായുണ്ടാകാനും കാ അതിൻ്റെ റൈപ്പായിട്ട് ഏറ്റവും മൂത്ത പഴുത്ത ഒരു നിലയിലേക്ക് എത്താനും ഒക്കെ സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ കൃഷിക്കാരൻ എന്ത് ചെയ്യണം? ക്ഷമയോടെ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ. അപ്പോൾ ടു മച്ച് റെയിൻ, കൂടുതൽ മഴ കിട്ടിയാൽ ചീഞ്ഞു പോകും. ടു മച്ച് സൺ, കൂടുതൽ വെയിലായാൽ കരിഞ്ഞു പോകും. സി, അപ്പോൾ കൃഷിക്കാരനെ നോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥ ഒരു വല്ലാത്ത കാര്യമാണ്. ഇവിടെ നമ്മൾ വായിച്ചെടുത്തുണ്ടായിരുന്നു മുൻമഴയും പിന്മഴയും വായിച്ചെ, ബാക്കി അത് കിട്ടാനൊക്കെ ഇങ്ങനെ കാത്തിരുന്ന കാര്യം. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമ്പോളും ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. മുൻമഴയും പിന്മഴയും കിട്ടിയിട്ട് ഇന്ന് ഇന്നത്തെ പോലെ ഇറിഗേഷൻ സംവിധാനങ്ങൾ ഇത്രയും ഡെവലപ്ഡ് അല്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവർ കാലാവസ്ഥയിൽ നോക്കിയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഈ ഒരു ഗാംബ്ലിംഗ് ആണ് കാലാവസ്ഥയിൽ നോക്കി എന്നൊക്കെ ഇക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മുൻമഴയ്ക്കും പിന്മഴയ്ക്കും ഒക്കെ നോക്കി കൃഷിക്കാരൻ ഇരിക്കുന്നത് പോലെ, എന്നിട്ട് ഇരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? വിലയേറിയ ഫലം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഹാർവെസ്റ്റ് ഈസ് വേർത്ത് വെയ്റ്റിംഗ് ഫോർ. ഇങ്ങനെ കാത്തിരുന്നിട്ട് മാത്രമേ ഒരു കൊയ്ത്തുണ്ടാകുകയുള്ളൂ. ആ കൊയ്ത്ത് പ്രതീക്ഷിച്ചിട്ടാണ് മുൻമഴയും പിന്മഴയും കാത്ത് കൃഷിക്കാരൻ ഇരിക്കുന്നത്. ഗലാത്യലേഖൻ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഓർമ്മയുണ്ടോ? തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ വിധേയം കൊയ്ത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചപ്പോൾ പറയുന്നൊരു കാര്യമാണ് തളർന്നു പോകരുത്. നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആ കണ്ട, ഈ കൃഷിക്കാരെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മടുത്തു പോകരുത്, തളർന്നു പോകരുത്. അപ്പോൾ നമുക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ യു ലുക്ക് അറ്റ് ഫാമർ, ഒരു കൃഷിക്കാരനെ നോക്കിയിട്ട് അദ്ദേഹം മടുക്കുന്നില്ല. അല്ല, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രളയം വന്നെല്ലാം നശിച്ചു പോയാൽ പിന്നെ കൃഷി ചെയ്യല്ലേ? പിന്നെയും ചെയ്യും. വെയിൽ വന്നെല്ലാം കരിഞ്ഞു പോയാലും അവർ പിന്നെയും ചെയ്യും. നെക്സ്റ്റ് ഇയർ അഗെയിൻ ദേ വിൽ ഡു. അവരാ ആ പ്രയത്നം നിർത്തുന്നില്ല, ക്ഷമയോടെ ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് അറിയണം. ഈ കർത്താവ് വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ഈ നല്ല നിലത്ത് വീണ വിത്തുകളെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ ക്ഷമ നമ്മളൊന്ന് കാണാൻ വേണ്ടിയാണ്. മർക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ വായിച്ചാൽ എങ്ങനെയാണ് ഒരു നല്ല നിലത്ത് വീണ വിത്ത് ഫലം പുറപ്പെടുവിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്? മുമ്പേ ഞാറും പിന്നെ കതിരും, കതിരിന്മേൽ മണിയും. കണ്ടോ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷൻ ആണ്. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. അപ്പം അതിനുവേണ്ടി ക്ഷമ വേണം. അപ്പം ഞാറ് ഉണ്ടായ ഉടനെ ഇപ്പം നെൽമണി കിട്ടും എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. വെയിറ്റ് ചെയ്യണം. ഞാറ് വരും, കുറച്ച് കഴിഞ്ഞ് കതിര് വരും, അതും കഴിഞ്ഞിട്ട് കതിരിന്മേൽ മണികൾ വരും. പിന്നെ നമ്മുടെ നാട്ടിലെ മുഞ്ഞയും ചാഴിയൊന്നും വരാതിരുന്നാൽ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇതെല്ലാം കുത്തിക്കളയുന്ന ചെറുകുറുക്കന്മാർ വരാതിരുന്നാൽ രക്ഷപ്പെടുന്നു വേണമെങ്കിൽ പറയാം. അത് ഈ ഭീഷണികളെല്ലാം ഉണ്ട്. ഈ ഭീഷണികളെല്ലാം ക്ഷമയോടെ നേരിട്ടുകൊണ്ടാണ് കൃഷിക്കാരൻ മുന്നോട്ട് പോകുന്നത്. ഇനി 8-ാം വാക്യത്തിലൊന്ന് നോക്കിയേ. 8-ാം വാക്യത്തിലേക്ക് നോക്കിയാൽ നിങ്ങളും ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളും, കണ്ടോ, യു ബിലീവർ, നിങ്ങളും വായിച്ചാട്ടെ, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. ആ ഉണ്ട്. ഈ കൃഷിക്കാരന് ഇത്രയും ദീർഘക്ഷമ കാണിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളും ആമേൻ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. വൈ ക്യാൻ യു ബി പേഷ്യൻ്റ് എന്നാണ് ചോദിക്കുന്നത്. ഈ കൃഷിക്കാരൻ ഇത്രയും ക്ഷമയോടെ ഇരുന്ന് വിലയേറിയ ഫലത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ വിലയേറിയ ഫലം കർത്താവായ യേശുക്രിസ്തു വരുമ്പോഴാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അന്ന് വരെ നിങ്ങളും എങ്ങനെ ഇരിക്കണം? ദീർഘക്ഷമയോടെ. ആ വാക്യം അങ്ങനെ തീർന്നില്ലായിരുന്നല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. ദാറ്റ് ഈസ് ഇറ്റ്. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആക്കണമെന്ന്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ യരമ്യാവ് പറഞ്ഞതുപോലെ തരിശുനിലം ഉഴണം. തരിശുനിലം ഉഴാൻ പറഞ്ഞു യരമ്യാവ് 4:3 പറഞ്ഞു. തരിശുനിലം ഉഴുവിൻ. അപ്പോൾ തരിശുനിലം ഉഴുത് കട്ടകളൊക്കെ നിരത്തി നമ്മൾ വിത്തുകളൊക്കെ വിതറി. എന്തായി പറഞ്ഞതൊക്കെ ഗ്ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, ഈ ഹൃദയമെന്ന് പറയുന്നത് നിലവും വിത്തെന്ന് പറയുന്നത് വചനവുമാണ്. അപ്പോൾ ഈ വചനമാകുന്ന വിത്ത് ഹൃദയങ്ങളിൽ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ വിതച്ച വിത്തുകൾ ഹൃദയത്തിൽ കിളിർക്കണമെങ്കിൽ, അത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, വിലയേറിയ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നാം എങ്ങനെ ഇരിക്കണം? നിങ്ങളും ദീർഘക്ഷമയോടെ
ഇരിക്കണം. അപ്പം ദൈവമാണ് നമ്മുടെ ഉള്ളിൽ അല്ലെ വളരുമാറാക്കുന്ന ദൈവമാണ്, ഫലം പുറപ്പെടുവിക്കുമാറാക്കുന്നതും ദൈവമാണ്. ആ ഫലമൊക്കെ പുറപ്പെട്ട് വരുന്നത് വരെയും എങ്ങനെ ഇരിക്കണം? ദീർഘക്ഷമയോടെ. നമ്മൾ ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളിൽ നിന്നൊക്കെ ആത്മാവിന്റെ ഫലം പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആത്മാവിന്റെ ഫലമോ? ഗലാത്തി ലേഖനത്തിലുണ്ടല്ലോ ആത്മാവിന്റെ ഫലം സ്നേഹം, സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്നോരോന്ന് കാണാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അക്ഷമരാകണ്ടെന്ന്. നമ്മൾ എങ്ങനെ ഇരിക്കണം? ദീർഘക്ഷമയോടെ ഇരിക്കണം. വരും, അത് ക്രമേണ വരും. ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ എന്ന് പറഞ്ഞത്. എങ്ങനെ ഹൃദയം സ്ഥിരമാക്കാൻ ഒക്കുന്നത്? നിങ്ങളുടെ ഹൃദയം സ്ഥിരമാ, വാക്യം പറഞ്ഞു വിട്ടപ്പോൾ നമുക്ക് എളുപ്പമായി. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, അങ്ങനെ വായിച്ചില്ലേ 8 വാക്യത്തിൽ? നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്. ഹൗ കൻ യു എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്? ബൈ ദ വേർഡ് ആൻഡ് ബൈ പ്രയർ. വചനത്താലും പ്രാർത്ഥനയാലും മാത്രമേ നമ്മുടെ ഹൃദയം സ്ഥിരമാക്കാനായിട്ട് ഒക്കുകയുള്ളൂ. അതിനാണ് ഈ ലേഖനമൊക്കെ യാക്കോബ് എഴുതി. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച ആളാണെന്ന് ഓർക്കുന്നുണ്ടോ യാക്കോബ്? മുട്ടെങ്ങനെ ഇരുന്നത്? ഒട്ടകത്തിന്റെ മുട്ട് പോലെ. അപ്പൊ വചനം എഴുതി കൊടുത്തു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയാലും വചനത്താലും മാത്രമേ നമ്മുടെ ഹൃദയത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. നമ്മുടെ പ്രാദേശിക സഭകൾ സഭാ നേതാക്കന്മാരോ സഭയിൽ ഗൗരവത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ പ്രാദേശിക സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഈ സഭയിലൊക്കെ വന്നിരിക്കുന്ന ആളുകളൊക്കെ അത്ര സ്ഥിരമായിട്ടുള്ള ആളുകളൊന്നുമല്ല. അവർ വളരെ ചാഞ്ചാട്ടത്തിലും അസ്ഥിരതയിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മിനിസ്റ്റേഴ്സ്, ശുശ്രൂഷകന്മാരുടെ, അല്ലെങ്കിൽ സഭയിലിരിക്കുന്ന ഉറപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളുടെ ജോലിയാണ്, അവരുടെ ദൗത്യമാണ്, അവരുടെ ശുശ്രൂഷയാണ് എന്ത്, ബാക്കിയുള്ള ആളുകളെയും സ്ഥിരപ്പെടുത്തുക. ഞാൻ 1-2 വാക്യങ്ങൾ കാണിച്ചോട്ടെ. റോമാലേഖനം 1 11 വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 1 വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി. അപ്പൊ പൗലോസ് ഈ ലേഖനം എഴുതിയത് എന്തിനാണെന്നറിയാവോ? നിങ്ങളെ ഒന്ന് ഉറപ്പിക്കാനായിട്ടാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ലോക്കൽ ചർച്ച്, ഒരു പ്രാദേശിക സഭയുടെ ഒരു ദൈവദാസന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഒന്ന് സ്ഥിരീകരിക്കുക, നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുക. തെസലോനിക്ക ലേഖനത്തിലേക്ക് ഒന്ന് പോയാൽ, 1 ലേഖനം 3 ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങൾ കുലുങ്ങാതെ സ്ഥിരപ്പെടുവാൻ എന്നുള്ള പദം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന്, കഷ്ടതകളുടെ നടുവിൽ കുലുങ്ങി പോകാതിരിക്കുവാൻ, നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ. കണ്ടോ, നിങ്ങൾ കുലുങ്ങി പോകാതെ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ. ഇത് അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു, സഭാ നേതാക്കന്മാർ അറിയണം. ആളുകൾ കുലുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അവരെ കുലുക്കുന്ന ആളുകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കുലുങ്ങിപ്പോകാതെ സ്ഥിരപ്പെടുത്തുവാൻ. വായിച്ചോ ആ വാക്യങ്ങൾ മുഴുവൻ. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. പൗലോസിന് പോകാൻ പറ്റാത്തത് കൊണ്ട് ആരെ അയച്ചു? തിമോത്തിയോസിന്. എന്തിന്? ഇവർ കുലുങ്ങി പോകാതെ ഇവരെ ഒന്ന് സ്ഥിരപ്പെടുത്തുവാൻ. തീർന്നില്ല. 10-13 വരെ വായിക്കുകയാണെങ്കിൽ, 13 വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. സമയമുള്ളവർ 10-13 വരെ വായിച്ചോണം. നമുക്ക് അതേ അധ്യായത്തിൻ്റെ 13 വാക്യം വായിച്ചാൽ, തെസലോനിക്കാ ലേഖനം 1 3 13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദ്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാണ്. നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തണം. കർത്താവിന്റെ വരവ് വരെയും നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തണം. അപ്പൊ അത് പ്രാദേശിക സഭയുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആളുകൾ ഇടയ്ക്കൊക്കെ ഇളകിക്കൊണ്ടിരിക്കും, പക്ഷേ അവരുടെ ഹൃദയത്തെ കുലുങ്ങാത്ത തരത്തിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫലം ഉണ്ടാകാനൊക്കെ ഉള്ളൂ. ഒരു കൃഷിക്കാരൻ നോക്കിക്കേ, കൃഷിക്കാരൻ ശ്രദ്ധിക്കുന്നത് കാറ്റ് വന്നാലും മഴ വന്നാലും ഈ ചെടിക്ക് എന്ത് സംഭവിക്കാം, കൃഷിയെക്കുറിച്ച് വല്ല ബോധമുണ്ടെങ്കിൽ. കാറ്റ് വന്നാലും മഴ വന്നാലും ചെടി ഒടിഞ്ഞു പോകും, സ്ഥിരമായിട്ട് അത് നിൽക്കണമെന്നില്ല. നല്ലൊരു കാറ്റ് വന്നാൽ ഇത് അപ്രൂട്ടഡ്, അതിൻ്റെ മൂഡ് പറഞ്ഞു പോകും അല്ലേ. അപ്പം അത് സ്ഥിരപ്പെടുത്തി നിർത്തുക. അങ്ങനെ ചിലപ്പോൾ കമ്പൊക്കെ വെച്ച് താങ്ങി നിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വള്ളി കയറിപ്പോകാനായിട്ട് പന്തലൊക്കെ പടർത്താനായിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പം കാറ്റും മഴയൊക്കെ വരുമ്പോൾ വെള്ളം കൂടിപ്പോയാലും ഇത് സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ഇതിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതൊരു കൃഷിക്കാരൻ ചെയ്യുന്ന കാര്യമാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്കും ഇങ്ങനെ ഒരു ദൗത്യമുണ്ട്, എസ്റ്റാബ്ലിഷിംഗ് പീപ്പിൾ, ക്രിസ്തുവിൽ വന്ന ആളുകളെ സ്ഥിരപ്പെടുത്തുക. അങ്ങനെ സ്ഥിരപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നാം കൃത്യമായിട്ട് നിവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? കീപ് വർക്കിംഗ് ആൻഡ് വെയ്റ്റിംഗ്. വർക്കിംഗ് ആൻഡ് വെയ്റ്റിംഗ് മനസ്സിലായോ? ഒരു കൃഷിക്കാരൻ ചെയ്യുന്നതെന്നാണ്? വർക്കിംഗ് ആൻഡ് വെയ്റ്റിംഗ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേസമയം തന്നെ കാത്തിരിക്കുകയുമാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 43 വാക്യം വായിച്ചാൽ, നമ്മുടെ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്ത് കാണുന്ന ആള്? ജോലി ചെയ്തും കാത്തിരുന്നു. യജമാനൻ വരുന്ന സമയം നോക്കി ജോലി ചെയ്ത് യജമാനൻ വരുമോ? എന്നാൽ കള്ളദാസന്മാരെന്ത് ചെയ്യുന്നറിയാമോ? അവര് തിന്നാനും കുടിക്കാനും അടിക്കാനും മുതലെടുക്കാനും ചൂഷണം ചെയ്യാനും ഒക്കെ പോകും. അതല്ല ഒരു പ്രാദേശിക സഭയിലെ ശുശ്രൂഷന്മാരുടെ ജോലി എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ലൂക്കോസ് 12:43, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്ത് കാണുന്ന, എങ്ങനെ? കീപ് വർക്കിംഗ് ആൻഡ് വെയ്റ്റിംഗ്. ജോലി ചെയ്തുകൊണ്ടും ഇരിക്കണം, കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, കർത്താവ് വരും, കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കുറിച്ചാണല്ലോ പറഞ്ഞത് അല്ലേ? 3 ഈ ഭാഗത്ത് പറഞ്ഞില്ലേ കർത്താവിൻ്റെ പ്രത്യക്ഷത? അപ്പൊ കർത്താവ് പ്രത്യക്ഷപ്പെടുവെന്ന് മനസ്സായ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? വെള്ള ധരിച്ച്, കർത്താവ് വരുമ്പോൾ നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തി വെണ്മ പോലെ വെളുത്തവരൊക്കെ ആക്കുമല്ലോ. അപ്പോൾ നമ്മളും നേരത്തെ തന്നെ വെള്ളയൊക്കെ ധരിച്ച് മലയുടെ മുകളിൽ കയറി അലസരായി കർത്താവ് വരുന്നത് വരെ അവിടെ കാത്തിരിക്കണം അല്ലേ? വെള്ള ധരിച്ച് ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുട്ട് ഓൺ വൈറ്റ് റോബ്സ്, ഗെറ്റ് ഓൺ മൗണ്ടൻ ടോപ്പ് ആൻഡ് വെയിറ്റ് ദെയർ ഫോർ ദ കമ്മിങ്. മുകളിലോട്ട് കയറി എന്ന് വെച്ചാൽ പിന്നെ ഇച്ചിരി അങ്ങ് പോയാൽ മതിയല്ലോ, താഴെ ഇരുന്നാൽ കുറച്ചുകൂടെ മുകളിലോട്ട് പോകണ്ടേ? അതുകൊണ്ട് ഏറ്റവും പൊക്കത്തുള്ളൊരു സ്ഥലത്ത് പോയി ഈ ലോക ജീവിതത്തിൽ നിന്നെല്ലാം അകന്ന് അവിടെ നമ്മൾ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് അവിടെ അങ്ങ് കാത്തിരിക്കാനാണോ പറഞ്ഞത്? നോ, അങ്ങനല്ല. അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. ഒരു കൃഷിക്കാരൻ ചെയ്യുന്നത് പോലെ നാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം, സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമുക്ക് പറ്റുന്ന ഒരു അപകടം കൂടെ ഒന്ന് നോക്കുന്നതല്ല, 9 5 യാക്കോവ് 5 9 വാക്യം. സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത്. തമ്മിലടിക്കരുതെന്ന്, ഒരുവന്റെ പേര് വായിച്ചോ, മുഴുവൻ വായിച്ചോട്ടെ. ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത്, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത്. ഡോണ്ട് ഗ്രംബിൾ അഗൈൻസ്റ്റ് ഈച്ച് അതർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞരങ്ങുകയും പരാതി പറയുകയും ചെയ്യുന്നതിന് പകരം ബി ഹെൽപ്ഫുൾ ആൻഡ് പേഷ്യൻറ്റ്, പരസ്പരം സഹായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൃഷിക്കാരെ നിങ്ങൾ നോക്കണം. കൃഷിക്കാരെ നമ്മളിപ്പോൾ അധികം കാണാത്തത് വലിയൊരു കുഴപ്പമാണ്. കൃഷിക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷിക്കാരെ സഹായിക്കാൻ നല്ല മനസ്സുള്ളവരാണ് കേട്ടോ കൃഷിക്കാരെ. മത്സ്യത്തൊഴിലാളികളെയൊക്കെ നിങ്ങൾ നോക്കി, പ്രളയമൊക്കെ വരുമ്പം അവർ ആണ് വന്ന് നമ്മളെ സഹായിക്കുന്നത്. കൃഷിക്കാർ അവർ തമ്മിലടിക്കുന്നതിനേക്കാൾ കൂടുതൽ സഹായിക്കാൻ സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഒരു പണിയുമില്ലാത്ത ആളുകളാണ് ഈ തമ്മിലടിക്കാൻ പോകുന്നത്. ഒരേറെ പണിയില്ല അതുകൊണ്ട് തമ്മിൽ തല്ലാനായിട്ട്. സഭകളിലൊക്കെ ഈ തമ്മിൽ തന്നെ നടക്കുന്ന പണിയെടുക്കാത്തത് കൊണ്ടാണ്. സോ ഗോ വർക്ക് ആൻഡ് വെയിറ്റ്. നമ്മൾ വേല ചെയ്യുകയും കാത്തിരിക്കുകയുമാണെങ്കിൽ നമുക്ക് തമ്മിലടിക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരുവന് നേരെ ഒരുവൻ ഞരങ്ങി പോകരുത്. എല്ലാവരുടെയും കയ്യിൽ കൃഷിക്കാരാകുമ്പം ആയുധങ്ങൾ കാണും കേട്ടോ. കൃഷിക്കാർക്ക് കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആയുധങ്ങൾ വേണം. അരുവാള് കാണും, പിക്കാക്സ് കാണും, കൈക്കോട്ട് കാണും, പല സാധനങ്ങൾ കാണും. ഇതെന്തിനാ? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാനുള്ളതല്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് അങ്ങോട്ട് സഭകളിലിപ്പോൾ നടക്കുന്നത് എന്താ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കടിക്കുകയും തിന്നുകയും വെട്ടുകയും കുത്തുകയും അതല്ല ഒരു സഭയുടെ ദൗത്യം. അതിന് പകരം അസ്ഥിരന്മാരെ സ്ഥിരപ്പെടുത്തുക അല്ലേ? നമ്മൾ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും ഒക്കെ പഠിച്ചതാണ് അല്ലേ, എങ്ങനെയാണ് ആളുകളെ ഉറപ്പിക്കേണ്ടത്, ധൈര്യപ്പെടുത്തേണ്ടത്, അവരുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തേണ്ടത് എല്ലാം കണ്ടിരുന്നു. സോ ദിസ് ഇസ് വൺ എക്സാമ്പിൾ. ഒരു ഉദാഹരണം ആരുടെ കാര്യമാണ് പറഞ്ഞത്? കൃഷിക്കാരൻ്റെ ഉദാഹരണമാണ്. ലെറ്റ്സ് ഗോ ഫോർവേഡ്, നമുക്ക് മുമ്പോട്ട് പോകാം. പ്രവാചകന്മാരെ നോക്കാം. 10 സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ. ആ, പിന്നെ അടുത്ത ഒരു എക്സാമ്പിൾ പ്രവാചകന്മാരാണ്. കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. നമ്മളിപ്പോൾ ആദ്യം പ്രവാചകന്മാരെ കാണാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നുകൊണ്ട് തിരുത്തി പറയണമായിരിക്കും അല്ലേ. നമ്മൾ കാണുന്ന പ്രവാചകന്മാരാരും ശരി പ്രവാചകന്മാരല്ലാത്തത് കൊണ്ട് ഇവിടെ യാക്കോവ് പറയുന്ന പോലത്തെ പ്രവാചകന്മാർ ഇന്ന് വിരളമാണ്.
ഭാവി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അതല്ല പ്രവാചകൻ എന്ന് പറയുന്നത്. യാക്കോബ് ഈ ലേഖനം എഴുതിയത് പ്രധാനമായിട്ടും യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളുകൾക്കായതുകൊണ്ട് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഗ്രഹിച്ചോ? എ ജൂയിഷ് കോൺഗ്രിഗേഷൻ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് എ പ്രോഫറ്റ് ഈസ്. ഒരു യഹൂദ പാരമ്പര്യമുള്ള ആൾക്ക് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെന്തക്കോസ്കാർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ രണ്ട് പ്രവാചകന്മാരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാരെല്ലാവരും പീഡനത്തിന് വിധേയപ്പെട്ടവരും, കാരണം അവരെ മുഖദാക്ഷിണ്യമില്ലാതെ കർത്താവ് പറഞ്ഞത് അതേപോലെ ആരെ സുഖിപ്പിക്കാനായിട്ടോ ആർക്കെങ്കിലും വിസ കിട്ടാൻ വേണ്ടി ഒന്നും പ്രവചിച്ചവരല്ല. അല്ലെങ്കിൽ നിങ്ങളെ വാലല്ല തലയാക്കും, ദേശമല്ല ദേശങ്ങൾ പോകുമെന്നൊന്നും ഇവർ പ്രവചിച്ചിട്ടില്ല. ഉണ്ടോ? നമ്മൾ കേൾക്കുന്ന പ്രവചനമൊക്കെ അത്തരം ആ പ്രവാചകന്മാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവരെയൊക്കെ എന്ത് നല്ല സുഖലോലുവന്മാരായിട്ടിരിക്കുകയാണ് പലരും പ്രവചിക്കുന്നത് തന്നെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ കൈമടക്ക് വാങ്ങിയാ പ്രവചിക്കുന്നത്. ആമോസിന്റെ പ്രവചനത്തിലൊക്കെ വായിച്ച കഴിഞ്ഞിട്ട് ഓർക്കുന്നില്ലേ? അപ്പൊ ഇപ്പൊ രണ്ടാമത് അതിനകത്ത് വായിപ്പിക്കുന്നില്ല. അങ്ങനത്തെ പ്രവാചകന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞൊരു വാക്യം ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വായിച്ചു, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകെ കൊണ്ട്. അപ്പൊ ഈ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെല്ലാം ഉപദ്രവിക്കപ്പെട്ടു. അവർക്ക് ആർക്കും ഒരു സുഖ പര്യവസായിയായ ജീവിതം ഉണ്ടായിരുന്നില്ല. നമ്മൾ പല പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും എല്ലാ പ്രവാചന പുസ്തകങ്ങളും ഇവിടെ പഠിച്ചായിരുന്നു. ബൈബിൾ സർവേയിൽ നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ ഇപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ പേജിൽ ലിങ്കൊക്കെ ഇടുന്നതുകൊണ്ട് സംശയമുള്ളവരൊന്ന് ലിങ്കിൽ പോയിട്ട് യെശയ്യാവിൻ്റെയോ യിരെമ്യാവിൻ്റെയോ ഒക്കെ ജീവചരിത്രം ഞാൻ ചുരുക്കമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കിയാൽ അവരുടെ ഒന്നും ജീവിതം സുഖപര്യവസ്ഥയായി ആയിരുന്നോ? അല്ല, അവരാരും സുഖലോലുപന്മാരും ആയിരുന്നില്ല. അവരനുഭവിച്ച കഷ്ടങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവഹിതപ്രകാരം അവർ കഷ്ടതയിൽ കൂടിയാണ് കടന്നു പോയത്. അവർ ദൈവത്തിൻ്റെ നാമത്തിലാണ് സംസാരിച്ചത്. ദൈവം കൊടുത്ത വചനമാണ് അവർ വെളിപ്പെടുത്തിയത്. എങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും സഹിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് തിമോത്തിക്ക് എഴുതിയപ്പോൾ 2 തിമോത്തി 3:12 പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. 2 തിമോത്തി 3:12 എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ്, കഷ്ടതകൾ കൂടി കടന്നുപോയിട്ടാണ് പ്രവാചകന്മാരെല്ലാം അവരുടെ ദൗത്യം നിർവഹിച്ചത്. ഏലിയാവിനെ കുറിച്ച് ചിന്തിക്കുക, യിരെമ്യാവിനെ കുറിച്ച് ചിന്തിക്കുക, എഹെസ്കേലിനെ കുറിച്ച് ചിന്തിക്കുക, യെശയ്യാവിനെ കുറിച്ച് ചിന്തിക്കുക, ഡാനിയലിനെ കുറിച്ച് ചിന്തിക്കുക. അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അവരൊന്നും സുഖലോലുവന്മാരായിരുന്നില്ല. അവർ ദൈവഹിതത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് നമുക്ക് ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ അവരിതൊക്കെ പിടിച്ചു നിന്നതെന്ന് ചോദിച്ചാൽ, വെൻ യു ആർ ഇൻ ദ വില് ഓഫ് ഗോഡ്, നാം ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദ ഗ്രേസ് ഓഫ് ഗോഡ് വിൽ സ്ട്രെങ്തൻ യു. ദൈവകൃപ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവഹിതപ്രകാരം നാം കഷ്ടമനുഭവിക്കുമ്പോൾ ദൈവകൃപ വ്യാപരിച്ചിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തും കൃപയും ആവശ്യമായ എല്ലാ ഉദവികളും ദൈവം നൽകും. അങ്ങനെയാണ് ഈ പ്രവാചകന്മാരെല്ലാം ചെയ്തത്. പിന്നെ അവർ ഉപദ്രവം നേരിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെ ജീവിതം അവരുടെ സന്ദേശവും ഒരുപോലെ ആയിരുന്നു. ആമേൻ. ഇപ്പോഴത്തെ പ്രവാചകന്മാരുടെ പ്രോബ്ലം ഈ ജീവിതവും സന്ദേശവും തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഗ്രഹിച്ചോ? അതായത് ഈ കഷ്ടത നേരിട്ട പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ദെയർ ലൈവ്സ് ബാക്ക്ഡ് അപ്പ് ദെയർ മെസ്സേജ്. അവർ പറഞ്ഞ സന്ദേശത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ജീവിതമാണ് ആ പ്രവാചകന്മാരെല്ലാവരും നയിച്ചത്. നിങ്ങൾ ഏലിയാവിൻ്റെ ജീവിതം പരിശോധിക്കുക, യെശയ്യാവിൻ്റെ ജീവിതം പരിശോധിക്കുക, ഞാനീ പറഞ്ഞ ആരുടെയെങ്കിലും യിരെമ്യാവിൻ്റെ ജീവിതം പരിശോധിക്കുക. അവർ പറഞ്ഞ സന്ദേശവും അവരുടെ ജീവിതവും ചേർന്ന് പോകുന്നതായിരുന്നു. അതുകൊണ്ട് അവർക്ക് കർത്താവ് പ്രതിഫലം വെച്ചിട്ടുണ്ട്, കർത്താവ് നമുക്കും പ്രതിഫലം വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് അവർ ഈ തരത്തിലുള്ളൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് എ ഫാർമർ കീപ്പ് വർക്കിംഗ് ആൻഡ് വെയ്റ്റിംഗ് അല്ലേ. വേദപുസ്തകവും ദൈവത്തിൻ്റെ വചനമാകുന്ന വേദപുസ്തകവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും ഈ
ഈ പ്രവാചകന്മാരുടെയൊക്കെ ജീവചരിത്രം പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. എങ്ങനെയാണ് അവരൊക്കെ ഈ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോയതെന്ന് അറിയാനായിട്ട് പ്രവാചകന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുന്നത് നല്ലതാണ്. എനിവേ, ഈ പ്രവാചകന്മാരെയും കൃഷിക്കാരെയും ആദ്യം കാണിച്ചു തരുന്നു. കൃഷിക്കാർ വർക്ക് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. പ്രവാചകന്മാർ സാക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, കീപ് വിറ്റ്നസ്സിങ്. ദൈവം അവർക്ക് കൊടുത്ത കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. മൂന്നാമത്തെ ഉദാഹരണം 11 വാക്യത്തിലാണ് നാം കാണുന്നത്. മുമ്പോട്ട് പോകാം. മൂന്നാമത്തെ ഉദാഹരണം 5:11. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഈ വാക്യത്തിൽ 11 ഇയോബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇയോബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യുദ്ധമില്ലാതെ വിജയമില്ല. യുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ, എനിക്ക് യുദ്ധമേ നേരിട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിജയങ്ങളും കിട്ടിയിട്ടുണ്ടാകുകയില്ല. യുദ്ധമുണ്ടെങ്കിലേ വിജയമുള്ളൂ. പരീക്ഷ ഉണ്ടെങ്കിലേ പരീക്ഷയിൽ ജയിച്ചോ തോറ്റോ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? മലകളുണ്ടെങ്കിലേ വാലികളുള്ളൂ. നോ വാലി മീൻസ് നോ ഹിൽ. ഇതെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. ഭാരങ്ങളുണ്ടെങ്കിലേ അനുഗ്രഹങ്ങളുള്ളൂ. അനുഗ്രഹം മാത്രമാണ്, ഒരു ഭാരവും ഇല്ലെന്ന് ആർക്കും പറയാനൊക്കുകയില്ല. അതുപോലെ തന്നെ കുരിശുണ്ടെങ്കിലേ കിരീടമുള്ളൂ. ഇത് രണ്ടും ഇങ്ങനെ ചേർന്നാണ് പോകുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാര്യം മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ നമുക്ക് ചിന്തിക്കാൻ എളുപ്പം, ഒന്നും എടുക്കാതെ തന്നെ മനസ്സിലോർത്താൽ മതി. അതായത് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരാളാണ് ആര്? പൗലോസ്. മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പാടില്ലാത്ത, അല്ലേ? 2 കൊരിന്ത്യലേഖനം 12 ആദ്യത്തെ 10 വായിച്ചാൽ മതി. പക്ഷേ ഈ അനുഭവത്തിലേക്കൊക്കെ അദ്ദേഹം പോയത് കൊണ്ട് കിട്ടിയ ഗുണം എന്താണെന്ന് അറിയാമോ? ജഡത്തിലൊരു ശൂലം. ഈ ജഡത്തിൽ ശൂലമില്ലാതെ 3 സ്വർഗത്തിൽ പോകാനൊക്കെയല്ലെന്ന്, കഷ്ടതയില്ലാതെ നമുക്ക് ആത്മീയ ഔന്നത്യങ്ങളിലേക്ക് പോകാനൊക്കെയല്ല. അപ്പോൾ ഇയോബിനെ കുറിച്ച് ഈ ലേഖനം വായിക്കുന്ന ആളുകൾക്ക് പരിചയമുണ്ടെന്ന് വ്യക്തമായില്ലേ? ആ വാക്യം ഒന്നുകൂടെ നോക്കിക്കേ. ഇയോബിനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാചകന്മാരെ പരിചയമുണ്ട്. ഓഡിയൻസ് ഒരു ജൂയിഷ് ഓഡിയൻസ് ആയതുകൊണ്ട് അവർക്ക് പ്രവാചകന്മാരെ പരിചയമുണ്ട്. ജോബിനെ പരിചയമുണ്ടോ? വായിച്ചാട്ടോ, ഒന്നുകൂടെ വാക്യം വായിച്ചാൽ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കേട്ടും കണ്ടുമിരിക്കുന്നത്, യു നോ ഹു ജോബ് ഈസ്. ഇയോബ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങളത് ഇടയ്ക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് വായിക്കുന്നതാണല്ലോ, കേട്ടിട്ടില്ലേ? എല്ലാവരുടെയും കോപ്പിയില്ല, പക്ഷെ വായിച്ച് കേട്ടിട്ടുണ്ട്. കഥയുടെ അന്തം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? സോ അപ്പോൾ ഏതാണെങ്കിലും അവർക്ക് ഇയോബിനെ കുറിച്ച് പരിചയം ഉണ്ട്. ഇയോബിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇയോബ്, നമ്മൾ ബൈബിൾ സർവേയിൽ പഠിച്ചിട്ടുമുണ്ട്. ആദ്യത്തെ 3 കഷ്ടത, ഡിസ്ട്രെസ് ആണ് നമ്മൾ കാണുന്നത്. ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി കഷ്ടതയിൽ കൂടി ഇയോബ് കടന്നുപോയി. 4 മുതൽ 31 വരെ തനിക്ക് സ്നേഹിതന്മാർ വന്നപ്പോൾ അവരോട് എതിർത്ത് നിൽക്കേണ്ടി വന്ന ഡിഫൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 38-42 വരെയുള്ള അധ്യായങ്ങളിലാണ് ഡെലിവറൻസ്, അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച വിടുതലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 3 ഇയോബിൻ്റെ പുസ്തകത്തിൽ ഉള്ളത്. ഈ കഷ്ടതകളെല്ലാം സഹിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഡെലിവറൻസ് ഉണ്ടായതെന്നുള്ള കാര്യം മറക്കരുത്. തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. ഡിസ്ട്രെസ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു? ആദ്യം സമ്പത്താണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ കുടുംബമാണ് പോയത്. കുടുംബം പോയെന്ന് പറഞ്ഞാൽ മക്കളെല്ലാം പോയി, ഭാര്യ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ ആയില്ലേ? ഭാര്യ പോലും വന്ന് എന്ത് പറഞ്ഞു? ഒരു അനുകൂല നിലപാടെടുത്തില്ല. ഹേ മനുഷ്യ, ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നല്ലേ പറഞ്ഞത്? ഇനിയെങ്കിലും ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് നീ പോയി മരിക്കുന്നവരൊക്കെ പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പം ഹി ലോസ് ഹിസ് ഫാമിലി ആൻഡ് ഹി ലോസ് ഹിസ് ഹെൽത്ത്. ആരോഗ്യം നഷ്ടപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എന്നെ താഴ്ത്താൻ വേണ്ടിയാണ്, ഇതിൻ്റെ ഒരു പര്യവസാനമുണ്ട്. അപ്പം ഈ ബിഹൈൻഡ് ദ കർട്ടൻ, ഈ കർട്ടൻ്റെ പുറകിൽ നടന്ന കഥകളൊക്കെ ഇയോബിന് കാണാൻ പാടില്ല, നമുക്ക് പലർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. സ്നേഹിതന്മാരെല്ലാം ഇയോബിനെ കുറ്റപ്പെടുത്തി, പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇയോബ് പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് കർത്താവ് വരുത്തിയ അന്തം എന്നവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ പിശാചൊക്കെ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസത്തിലൊക്കെ ഇയോബ് തുടരുന്നത് എന്തുകൊണ്ടാണ്? സമ്പത്തുള്ളത് കൊണ്ടാണ്, ഐശ്വര്യമുള്ളത് കൊണ്ടാണ്, കുടുംബം നല്ലതായതുകൊണ്ടാണ്, ആരോഗ്യം നല്ലത്, അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഇവിടെ സമ്പത്ത് പോയാലും കുടുംബം പോയാലും ആരോഗ്യം പോയാലും താൻ ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും എന്ന് ഉറപ്പാക്കിയില്ലേ, തെളിയിച്ചില്ലേ? അങ്ങനെ ഒരു ജോബിനെയാണ്
നാം കാണുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഫൈനലി എന്ത് സംഭവിച്ചു? ഗോഡ് വാസ് ഗ്ലോറിഫൈഡ് ആൻഡ് ജോബ് വാസ് പ്യൂരിഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം മഹത്വപ്പെട്ടു, ഇയോബ് ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ ആണ് താൻ ഈ ലോകത്തിൽ ജീവിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയോബ് പേഷ്യൻ്റായിരുന്നു എന്നുള്ളതാണ്, ക്ഷമയുള്ളവനായിരുന്നു. കഥ മുഴുവൻ ഇപ്പോൾ നമ്മൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിശാച് പലപ്പോഴും ശ്രമിക്കുന്ന ഈ മൂന്ന് പേരെയും കൂടെ നമ്മൾ എടുത്തൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പിശാച് പലപ്പോഴും ശ്രമിക്കുന്നത് നമ്മളെ ഇമ്പേഷ്യൻ്റ് ആക്കുക, നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ ദീർഘക്ഷമയും ഒക്കെ കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഒരു ലക്ഷ്യം. ദയവായിട്ട് എൻ്റെ കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, മോശ ഇമ്പേഷ്യൻ്റായി എന്ത് സംഭവിച്ചു? മോശയ്ക്ക് ക്ഷമ, ഒരു അല്പനേരത്തേക്ക് ക്ഷമ നശിച്ചു പോയി. എന്താ സംഭവിച്ചത്? കാനാന്തേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം ഒരല്പനേരത്തേക്ക് ഇമ്പേഷ്യൻ്റായി പോയി. അതുകൊണ്ടാണൊരു ഇസ്മയിൽ ഉണ്ടായത്. ചിന്തിച്ചു നോക്ക്. പത്രോസ് ഒരല്പനേരത്തേക്ക് ഇമ്പേഷ്യൻ്റായി, അതുകൊണ്ടാണ് വാളെടുത്ത് അല്ലേ ഒരു സഹോദരൻ്റെ ചെവി കാത് മൽക്കോസിന് വെട്ടി കാതറുത്ത് കളയേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇമ്പേഷ്യൻ്റായ ഒരുപാട് പേരുടെ ചിത്രം വേദപുസ്തകത്തിലുണ്ട്. ആ ഇമ്പേഷ്യൻ്റായ ആളുകൾ വരുത്തി വെച്ച വിനകളും നമ്മുടെ മുമ്പിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇമ്പേഷ്യൻ്റ് ആകാൻ പലപ്പോഴും തോന്നുമ്പോൾ, നമ്മളിതിനു മുമ്പ് പഠിച്ചൊരു ലേഖനമുണ്ട്, എബ്രായ ലേഖനം, എബ്രായ ലേഖനം 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? കൃപാസനത്തോട് ധൈര്യത്തോട് അടുത്ത് വന്നിട്ട് തക്ക സമയത്ത് ആവശ്യമായ കൃപ ധൈര്യം ഒക്കെ പ്രാപിക്കുക എന്നാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 4:14 മുതൽ 16 വരെ. ഈ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ നമുക്ക് ഇട്ടേച്ച് പോകാനായിട്ട് തോന്നുമ്പോൾ എന്ത് ചെയ്യണം എന്ന് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞു തരിക. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി, തക്ക സമയത്ത് കൃപ വേണം, ആ കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അത്രേ ഉള്ളൂ, കർത്താവിന്റെ കൃപാസനത്തോട് അടുത്ത്. എന്നാൽ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഇഫ് യു ആർ സഫറിംഗ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്, ഗോഡ് വിൽ ഗിവ് യു ദ ഗ്രേസ് ഓഫ് ഗോഡ് ടു സ്ട്രെങ്തൻ യു. ദൈവഹിതപ്രകാരം കഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവശക്തി വന്നിട്ട്, ദൈവകൃപ വന്നിട്ട് നമ്മളെ ബലപ്പെടുത്തും. അപ്പോൾ അതിന് കൃപാസനത്തിനടുക്കിലേക്ക് ചെന്നാൽ മാത്രം മതി. അപ്പോൾ ഈ പഠിച്ച ഭാഗത്ത് നമ്മൾ മൂന്ന് ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു 12 കടപ്പുണ്ട്. ആ വാക്യം നമുക്ക് വായിക്കാം. 5:12 യാക്കോബ് 5:12. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ഈ വാക്ക്, ഈ ഒരു വാക്യം എന്താ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം? അതാണ് ഒരു പാരഗ്രാഫായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ പ്രിന്റിങ്ങിൽ എന്താ അത് എങ്ങനെ ചേരുന്നതെന്ന് ചോദിച്ചാൽ, ഈ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയൊക്കെ നടുവിൽ പല ആളുകളും അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞു വിടും. പലരുടെ ഒരു കുഴപ്പമാണത്. മിണ്ടാതിരിക്കുന്നതിന് പകരം മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചില ദുർമരണങ്ങൾ ചിലപ്പോൾ ദൈവ മക്കളുടെ ഇടയിൽ തന്നെ സംഭവിക്കുമ്പോൾ എന്തെല്ലാം അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുന്നതെന്നറിയാവോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആക്സിഡൻ്റ് എത്തുണ്ടാകുന്നു, അപ്രതീക്ഷിത കാര്യങ്ങളുണ്ടാകുന്നു, ഉടനെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ, അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ, അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ കഷ്ടതയുടെ നടുവിൽ സംഭവിക്കും. നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല, ഒന്നും പറയാനില്ല, ദൈവത്തിന് മാത്രം അറിയാവുന്ന. അപ്പോൾ എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഒക്കെ ഇടപെടാതെ ഞാൻ എൻ്റെ ബുദ്ധിയെ താലോലിച്ച് മിണ്ടാതാക്കണം. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ, കഷ്ടതയുടെ നടുവിൽ അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തരുത്, മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ദൈവസന്നിധിയിൽ നമ്മൾ വെറുതെ വാക്കുകൾ ഉച്ചരിക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും, ഇത് രണ്ടുമുണ്ട്. അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുക മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ചിലതൊക്കെ വാദിച്ച് പിടിച്ച് മേടിക്കാനൊരു ശ്രമമൊക്കെ, പിടിച്ചു വെച്ചാലും ഗ്രഹം മേടിക്കുക എന്നൊക്കെ പറയുകയല്ലേ, അങ്ങനെ പിടിച്ചു വെക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തുമ്പോൾ നാം അപകടത്തിലേക്കാണ് പോകുന്നത്. ഇയ്യോ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നഗ്നനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് അല്ലേ?
നമുക്ക് അത് ഒരു വാക്യമെങ്കിലും യോബിൽ നിന്ന് വായിക്കുന്നത് നല്ലതാണ്. യോബ് ഒന്നാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളൊന്ന് വായിച്ചാൽ, യോബിൻ്റെ നഗ്നനായി ഞാൻ അമ്മയുടെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നും ഇയോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചിട്ടാണ് നമ്മൾ അഭിപ്രായങ്ങൾ അങ്ങ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അഭിപ്രായം പറയാൻ വ്യഗ്രത വേണ്ട എന്നും യാക്കോവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കഷ്ടതയുടെ നടുവിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ, ഉത്തരം കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ എന്താ ചെയ്യേണ്ടത്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. വേണ്ടാത്ത വാക്കുകളൊക്കെ പറയാതിരിക്കാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ സത്യം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ. അത് കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സ്വർഗത്തെ ചൊല്ലിയോ ഭൂമിയെ ചൊല്ലിയോ യെരുശലേമിനെ ചൊല്ലിയോ ഒന്നും സത്യം ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥ ക്രിസ്തീയ സ്വഭാവമുള്ള ആള് ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലൊക്കെ എവിടുന്ന് വരുന്ന കർത്താവ് അതിൽ കൂടുതൽ. അപ്പോൾ ദുഷ്ട ലാക്കും ദുഷ്ടഹൃദയവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് കൂടുതലൊക്കെ നാം പറയുന്നത്. കൂടുതൽ പറയേണ്ടി വന്നാൽ രൂപാന്തരം ഇനിയും നമ്മളിൽ വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. കൂടുതൽ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ, കൂടുതൽ പറയേണ്ടി വന്നാൽ നമുക്ക് രൂപാന്തരം വന്നിട്ടില്ല. അല്ല, ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. പത്രോസിനെ ഒന്ന് നോക്കി, നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞേ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നല്ലേ പറഞ്ഞത്. മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കർത്താവിനോട് എന്നെ സഹായിക്കണം, അതിനൊരു സാധ്യത ഇല്ലല്ല, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ തള്ളി പറയുകയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം പക്വതയായിട്ടില്ല, രൂപാന്തരം വന്നിട്ടില്ല, കുറച്ചുകൂടെ രൂപാന്തരപ്പെടാനുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് വാക്ക് പറഞ്ഞാൽ പാലിക്കാൻ പറ്റണം. ആ വാക്ക് പറഞ്ഞിട്ട് പത്രോസിന് പാലിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പരിശുദ്ധാത്മാവിനെ രൂപാന്തരപ്പെടുത്തി എടുത്തു, കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഇതൊക്കെ നമ്മുടെ ഒരു ലേണിങ്ങിനും കൂടെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളൊന്നുകൂടെ നോക്കിയാൽ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരുപ്പിൻ. 8-ാം വാക്യത്തിൽ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരുപ്പിൻ. അപ്പോൾ അതാണ് ഈ പാഠത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ചിന്ത. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവിതത്തിൽ പലതും സംഭവിക്കും. കഷ്ടതകൾ വരാം, പ്രയാസങ്ങൾ വരാം, വെല്ലുവിളികൾ വരാം. എന്നാൽ നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കണം. നിങ്ങൾ സഹിഷ്ണുതയുള്ള ആളുകൾ ആയിരിക്കണം. ഒരു കൃഷിക്കാരനെ പോലെ വേല ചെയ്തും കാത്തിരുന്നും, ഒരു പ്രവാചകനെ പോലെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം, ദൈവം തന്ന വചനം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇയ്യോബിനെ പോലെ ദൈവഹിതത്തിൽ തന്നെ ആയിരിക്കണം. ദൈവഹിതത്തിന് പുറത്തേക്ക് പോകരുത്. ദൈവഹിതത്തിനകത്ത് നിന്നാൽ ദൈവകൃപ നമ്മളിൽ വ്യാപരിച്ചിട്ട് നമ്മളെ ശക്തീകരിക്കും. അതുകൊണ്ട് ദീർഘക്ഷമ തുടങ്ങിയിടത്തേക്ക് വീണ്ടും നമ്മളെ യാക്കോവ് മടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് തന്നെയാണ് തുടങ്ങിയ സമയത്ത് നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നമ്മൾ പഠിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ? അവിടെ നമ്മൾ ചില കാര്യങ്ങൾ അറിയണം, ചില കാര്യങ്ങൾ എണ്ണണം, ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കണം, ഒന്നും മനസ്സിലാകുന്നെങ്കിലും ദൈവത്തോട് ചോദിക്കണം, അങ്ങനെ പഠിച്ചോർക്കുക. അപ്പോൾ ആ തരത്തിൽ ഒരു ദീർഘക്ഷമയുടെ മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാൻ ഈ ക്ലാസ് നമ്മളെ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. അക്ഷമതകൾ വെടിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. നമുക്ക് ക്ഷമയുള്ളവരും സഹിഷ്ണുതയുള്ളവരും ദീർഘക്ഷമയുള്ളവരുമായിട്ടിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടാം. ദൈവമേ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ.